സെയിൽസ് പ്രോസസ്സിലെ നാലാമത്തെ സ്റ്റെപ്പ്. നമ്മളിപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കി, പ്രൊഡക്ട് നോളജ് ഒക്കെ കിട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എഫ് ബി എഴുതി, അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെയും എഫ് ബി എഴുതിയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആരുടെ അടുത്തേക്കാണ് കളിക്കാൻ പോകുന്നത്, അതായത് കസ്റ്റമറിനെ കുറിച്ച്, ടാം, ടോട്ടൽ അവൈലബിൾ മാർക്കറ്റ്, ആരാണ് എൻ്റെ കസ്റ്റമർ. ഒരു ഉദാഹരണം പറയാം, ഞാൻ എടപ്പള്ളി സിഗ്നലിൽ ഒരു കടയിട്ടു. ഓക്കെ, ഞാൻ ആലുവ സൈഡിലേക്ക് പോകുന്ന എടപ്പള്ളി സിഗ്നലിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു കടയിട്ടു, ചെരുപ്പ് കടയായിരുന്നു. ലോകത്തെല്ലാവരും ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഈ ഹോൾ വേൾഡ് എൻ്റെ കസ്റ്റമേഴ്സാണ്. പക്ഷേ എനിക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും സർവീസ് കൊടുക്കാൻ പറ്റുമോ, ഈവൻ എനിക്ക് ഇന്ത്യ മുഴുവൻ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുമോ, കേരളം മുഴുവൻ കൊടുക്കാൻ പറ്റുമോ, എടപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു സർക്കിളിലാണ്, അതും ഇവിടുന്ന് ആലുവ സൈഡിലേക്ക് പോകുന്ന, കാരണം ട്രിവാൻഡ്രം സൈഡിലേക്ക് വരുന്ന ആളിനെ സംബന്ധിച്ച് ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, അവരൊരിക്കലും അപ്പുറത്ത് പോയിട്ടൊരു ചെരുപ്പ് മേടിക്കില്ല. അപ്പം എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാ, ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ ആ ചുറ്റുപാടുള്ള ആളുകളാണ് എന്ത് എൻ്റെ റിയൽ പ്രയോറിറ്റി കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹോൾ വേൾഡ് നമ്മളുടെ കസ്റ്റമർ ആയിരിക്കും, പക്ഷേ എന്ത് വേണം, നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഏറ്റവും എളുപ്പം എനിക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് പ്രയോറിറ്റി ലിസ്റ്റ് നമ്പർ 1, അത് കഴിഞ്ഞുള്ള സർക്കിൾ പ്രയോറിറ്റി ലിസ്റ്റ് നമ്പർ 2, അത് കഴിഞ്ഞ് പ്രയോറിറ്റി 3, പ്രയോറിറ്റി 4, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കസ്റ്റമേഴ്സിനെ നാലാമത്തെ സ്റ്റെപ്പായ ടോട്ടൽ അവൈലബിൾ മാർക്കറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ടീമിനും, ഓരോ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവർക്കും സെപ്പറേറ്റ് സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ്, സെപ്പറേറ്റ് മെത്തേഡ്, സെപ്പറേറ്റ് മാർക്കറ്റിംഗ് മെത്തേഡ്, സെപ്പറേറ്റ് ആയിട്ടുള്ള സെയിൽസ് മെത്തേഡ്സ് എല്ലാം എവിടെ കൊണ്ടുവരണം, ഓരോ പ്രയോറിറ്റി ലിസ്റ്റിലും ബേസ് ചെയ്തിട്ട് സ്ട്രാറ്റജി കളി മാറ്റി കളിച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെന്താ ചെയ്യുന്നത്, അവൈലബിൾ മാർക്കറ്റിനെ നമ്മളെടുത്തിട്ട് കറക്റ്റായിട്ട് ഏജ് ഗ്രൂപ്പ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ആ കൃത്യമായ ഏജ് ഗ്രൂപ്പിലേക്കായിരിക്കും നമ്മളുടെ ഈ പ്രൊഡക്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ പരസ്യത്തിനെ പിച്ച് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യണം, ആരാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഈ ഫസ്റ്റ് പ്രയോറിറ്റിയുടെ പ്രത്യേകത എന്താ, ഇവരുടെ കയ്യിലാണ്, ഇവരാണ് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് സെയിൽ കൊണ്ടുതരാൻ പറ്റുന്നത്, ഒരിക്കലും പ്രയോറിറ്റി 5 അല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവരേണ്ടത് എവിടെയാണ്, P1-നെ എങ്ങനെ എൻ്റെ കടയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ എൻ്റെ സർവീസ് അവരെ കൊണ്ടെടുപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാം എന്നാണ് ഫസ്റ്റ് പ്രയോറിറ്റി നോക്കേണ്ടത്. സോ ടോട്ടൽ അവൈലബിൾ മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം, ഓരോ സർക്കിളാക്കി മാറ്റണം. ആ സർക്കിളിനെ, ഓരോ സർക്കിളിനും ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മെത്തേഡ്സ് കൊണ്ടുവന്നിട്ട്, ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്നിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റണം. ഹോൾ വേൾഡ് നമ്മുടെ കസ്റ്റമർ തന്നെയാണ്, അതിന് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ടുവരാം. പക്ഷേ ഒരു റിയൽ കടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം പാരലലായിട്ട് ഇതിനുവേണ്ടി ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാം, ഏത് പ്രയോറിറ്റി 5-ന് വേണ്ടിയിട്ട്. പക്ഷേ പ്രയോറിറ്റി 1-ന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ഡിഫറൻ്റ് ആയിരിക്കണം. ഇത് രണ്ടും പാരലലായിട്ട്, ഈ പറയുന്ന എത്ര പ്രയോറിറ്റി ഉണ്ടോ അതിനെ എല്ലാം നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരാൻ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ അവൈലബിൾ മാർക്കറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഓരോന്നിനെ ഓരോ കാറ്റഗറി ആയിട്ട് മാറ്റണം.